ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ സ്ലിഹായുടെ ഒന്നാം ലേഖനം 4:4 തിരുവചനം നമുക്ക് വലിയ ശക്തി തരും. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകം, ഈ വേൾഡ് എന്താണ്? ദുഷ്ടന്റെ സാമ്രാജ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ച പിന്നെ പിതാവിന്റെ സ്നേഹം എല്ലാം ഉണ്ടാവില്ല. കണ്ണുകളുടെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത എന്ന് തുടങ്ങി ലോകത്തിലുള്ളതൊന്നും ദൈവത്തിൻ്റെതല്ല. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് കരുതലുള്ളവരാകാൻ നമുക്ക്. ഈ ലോകത്തിലുള്ള വ്യക്തികളെയാണോ നമ്മൾ കൂടുതൽ സ്നേഹിക്കണേ? ആദ്യ ദൈവത്തെയാണ്. ഉള്ളി, നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തോടുള്ള സ്നേഹം, നിന്നെ സൃഷ്ടിച്ച ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ എന്തെങ്കിലും വ്യക്തികളോടോ ഏതെങ്കിലും വസ്തുക്കളോടോ ഈ ലോകത്തിന്റെ എന്തിനോടെങ്കിലും, പദവിയോടോ നമ്മുടെ ജോലിയോടോ എന്തിനോടെങ്കിലും ഞാൻ ഒട്ടി നിൽക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ വേര് പറിക്കണം. കർത്താവ് പറയാണ്, കുഞ്ഞെ നീ എന്തിനാ പേടിക്കണേ? നിന്റെ പുറത്ത് ഈ ലോകത്തിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്തിലുള്ളവർ നിന്നെ ദ്വേഷിക്കണം, കാരണം വേറൊന്നുകൊണ്ടല്ല, എന്താ, നീ ദൈവത്തോട് ഒട്ടി നിൽക്കുന്നോണ്ട്. നീ ലോകത്തിൻ്റെതല്ല, നീ ലോകത്തിൻ്റെതല്ലാത്തോണ്ട് ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും നീ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുമ്പോൾ നിന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തും, കാരണം നീ ലോകത്തിന്റെ സ്റ്റൈലിൽ നിന്ന് മാറി നടക്കല്ലേ. നീ ലോകത്തിന്റെ സ്റ്റൈലിൽ ജീവിച്ചോക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ഒരുപാട് നിന്റെ കാര്യങ്ങളിൽ നിന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ ദൈവത്തിന്റെ വഴിയിലേക്ക് നീ ഒന്ന് മാറി ചവിട്ടി നടക്കുന്ന നിമിഷം മുതല് ദുരിതങ്ങളുടെ കളിയായിരിക്കും നിന്റെ ലൈഫില്. പക്ഷെ ഈ വഴിയിലൂടെ, ഈ ഇടുങ്ങിയ വഴിയിലൂടെ നീ ചെന്നെത്തുന്ന സ്വർഗത്തിലേക്കാ. അങ്ങനെ നടന്ന് സ്വർഗത്തിലെത്തിയവരെയാണ് വിശുദ്ധരെന്ന് വിളിക്കണേ. അവനുമാവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എനിക്കെന്തോ കൊണ്ടതു സാധ്യമല്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ എന്തൊക്കെ നമ്മുടെ മുമ്പിൽ വന്നാലും എനിക്ക് വേണ്ട, ഈശോയെ നീ മതി എന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ. ഹൃദയം മറ്റൊന്നിനോടും ഒട്ടിപ്പിടിക്കാതിരിക്കും.